ഫൈനലി നിങ്ങൾ കുഞ്ഞുവാവയായിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി ആദ്യത്തെ രണ്ട് മൂന്നാഴ്ചകളിൽ ബ്രസ്റ്റ് ഫീഡിങ്ങും ഉറക്കവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് പതുക്കെ പതുക്കെ എല്ലാം ഒന്ന് സെറ്റിലായിട്ട് വന്നപ്പോഴാണ് കുറച്ച് ഫ്രീ ടൈം കിട്ടുന്ന പോലെ ഒരു ഫീലിങ് ഈ ചെറിയ കുഞ്ഞുവായുടെ കൂടെ എന്ത് ചെയ്യാനാണ് ആദ്യത്തെ മൂന്ന് മാസം ആ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണ് വെൽക്കം ടു മിക് ബസ്റ്റ് എൽ ലുഫി ഞാൻ നിങ്ങളുടെയും ലുഫിയുടെയും ഡോക്ടർ അമ്മ ഇന്ന് നമുക്ക് ആദ്യത്തെ മൂന്ന് മാസം കുഞ്ഞുവാവായിട്ട് എൻഗേജ് ചെയ്യാനും കുഞ്ഞുവ് ബോണ്ട് ചെയ്യാനും പറ്റിയ പത്ത് കാര്യങ്ങൾ നോക്കാം ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രഗ്നൻസിയുടെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് കുഞ്ഞോവ പുതിയതായിട്ടൊരു വേൾഡിലേക്ക് വന്നു നിങ്ങൾ നിങ്ങളമ്മയായി രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു ഫേസിലേക്ക് ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ ഈ ആദ്യത്തെ മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഞ്ഞിനെ എൻഗേജ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ ഇൻട്രാക്ഷനും തന്നെയാണ് കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ സ്റ്റിമുലസ് അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ സംസാരവുമാണ് കുഞ്ഞിനോട് സംസാരിക്കുക ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നറേറ്റ് ചെയ്യാം ഇത് ഒരുപാട് പേര് പറയാറുണ്ട് ചെറിയ കുഞ്ഞിനോട് എന്താണ് പറയുക ഇന്നും മനസ്സിലാവാത്ത കുഞ്ഞിനോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളത് അങ്ങനെയല്ല നിങ്ങളുടെ ഇൻട്രാക്ഷൻ നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ സൗണ്ടും എപ്പോഴും കുഞ്ഞിന് ആയിരിക്കും അത് കുഞ്ഞിന് സ്റ്റിമുലേറ്റിംഗ് ആയിരിക്കും അപ്പോൾ കുഞ്ഞിനോട് സംസാരിക്കുക നിങ്ങൾക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ലെങ്കിൽ ചുറ്റും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളെന്താ ചെയ്യുന്നത് എന്ന് പറയും ഇപ്പോൾ കുളിപ്പിക്കുകയാണെങ്കിൽ ആ വാവി ഞാൻ വെള്ളം കോരി ഒഴിക്കുന്നു എന്ന് പറയുന്ന ചെറിയൊരു സെൻറ്റൻസ് പോലും കുഞ്ഞുവാക്ക് സ്റ്റിമുലേറ്റിംഗ് ആണ് അതത് മൂന്ന് മാസം നിങ്ങൾക്ക് പറ്റുന്ന സമയം അത്രയും കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞിനെ എടുക്കുന്നതും കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് ഫസി ആയ ബേബിയൊക്കെ ആണെങ്കിൽ ബേബി വെയറിങ്ങും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ബേബി ക്യാരിയേഴ്സ് ഉണ്ട് ന്യൂബോൺസിനെ മുതൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരിയേഴ്സ് തന്നെ വാങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ വളരെ ചെറിയ പ്രായത്തിൽ മുതൽ തന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്യാരിയേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് സേഫ് ആയ രീതിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആക്ടിവിറ്റി നമ്പർ ടു ഹൈ കോൺട്രാസ്റ്റ് കാർഡ്സ് ഹൈ കോൺട്രാസ്റ്റ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡുകളാണ് ജനിച്ച ഉടനെ കുഞ്ഞുമാളുടെ കാഴ്ച വളരെ ലിമിറ്റഡ് ആണ് നമ്മൾ കാണുന്ന പോലെ അവർക്ക് കളേഴ്സ് ഒന്നും കാണാൻ പറ്റില്ല അവർ വിഷൻ ബ്ലറി ആയിരിക്കും മെയിൻലി ബ്ലാക്ക് വൈറ്റ് ഗ്രേ തുടങ്ങിയ കുറച്ച് കളേഴ്സ് മാത്രമേ അവർ കാണുന്നുണ്ടാവുള്ളൂ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അവർക്ക് ഫോക്കസിങ് തുടങ്ങും കണ്ണിങ്ങനെ ഫോക്കസ് ചെയ്തു തുടങ്ങും ആ ഒരു സമയത്ത് മൂന്നാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തുടങ്ങാവുന്നതാണ് ഹൈ കോൺട്രാസ്റ്റ് ആണ് ബ്ലാക്ക് ബ്ലാക്കും വൈറ്റും നല്ല കോൺട്രാസ്റ്റ് ഉള്ള രണ്ട് കളേഴ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത് ബ്ലാക്കും വൈറ്റും തന്നെ ഇങ്ങനത്തെ കാർഡ്സ് നിങ്ങൾക്ക് കുഞ്ഞുവിടെ കണ്ണിൻ്റെ മുന്നിൽ പ്ലേസ് ചെയ്യാം തുടക്കമാസങ്ങളിലെ വിഷൻ വളരെ ലിമിറ്റഡ് അതായത് ഒരു എട്ട് പത്ത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഒക്കെ കഷ്ടി കുഞ്ഞുങ്ങൾക്ക് കാണാൻ തന്നെ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ വേണം ഇത് വെക്കാനായിട്ട് ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡി ഐ വൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുപോലത്തെ കാർഡ്സ് വാങ്ങാൻ കിട്ടും ഇതേപോലെയുള്ള ബുക്സ് കിട്ടും ഇതുപോലത്തെ കോൺട്രാസ്റ്റ് ബുക്സും കിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്യാം ഇനി മറ്റൊരു രീതിയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കിടക്കുന്ന സാധനങ്ങളുടെ രീതിയിലാണ് മൊബൈൽസ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞാവൾ കിടക്കുമ്പോൾ മുകളിൽ നിന്ന് തൂക്കി ഇട്ട് കൊടുക്കുമല്ലോ ഇതുപോലത്തെ ഈ ഒരു പടത്തിൽ കാണുന്ന പോലത്തെ മൊബൈൽസ് യൂസ് ചെയ്യാം ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊന്നും അല്ല കുഞ്ഞാക്ക് ഫോക്കസ് ചെയ്യാൻ കണ്ടു കിടക്കാൻ കളറിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവാനുള്ള ചെറിയൊരു ഹെൽപ്പ് മാത്രമാണ് ഇത് ഇത്തരം കാർഡുകൾ ഫ്ലാഷ് കാർഡ്സ് അല്ല കുഞ്ഞിനെ മുമ്പിൽ വെച്ചത് കംപ്ലീറ്റ് ആയിട്ട് സ്പീഡിലെ സ്പീഡിൽ ഫ്ലാഷ് ചെയ്യേണ്ട ടൈപ്പ് കാർഡ്സേ അല്ല ഇത് ഈ കാർഡ്സ് ഫ്ലാഷ് ചെയ്യുന്നത് കുഞ്ഞാവൾക്ക് എപ്പോഴും ഓവർ സ്റ്റിമുലേറ്റിംഗ് ആണ് അപ്പോൾ ഫ്ലാഷ് കാർഡ്സ് ആയിട്ടല്ല ഇത് ഉപയോഗിക്കേണ്ടത് ഇത് ജസ്റ്റ് കുഞ്ഞിനു മുമ്പിൽ പ്ലേസ് ചെയ്യുക ഒരു പത്ത് സെൻറ്റീമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് കുഞ്ഞിനു മുമ്പിൽ പ്ലേസ് ചെയ്യുക അപ്പം റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും നീക്കി കൊടുക്കാം അല്ലാതെ ഫ്ലാഷ് കാർഡ് പോലെ ഇത് ഉപയോഗിക്കാൻ പാടില്ല കാഴ്ച പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേൾവിയും ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് റാറ്റൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് റാറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിൾക്കാൻ വെട്ടി മറ്റൊന്നും അല്ല കിൾക്കാൻ വെട്ടിയാണ് ഒരുപാട് രീതിയിലുള്ള റാറ്റൽസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അറിയാം കുഞ്ഞുങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നു നമ്മൾ കിളിക്കാൻ പറ്റി വുഡിൻ്റെ റാറ്റൽസ് ഉണ്ട് പ്ലാസ്റ്റിക് റാറ്റൽസ് ഉണ്ട് റാറ്റൽസ് ആദ്യത്തെ ഒന്ന് രണ്ട് മാസങ്ങളിൽ പതുക്കെ കിൽക്കാം എന്ന് മാത്രമേ ഉള്ളൂ കുഞ്ഞിനെ കുറച്ച് ദൂരെ പിടിച്ച ശേഷം പതുക്കെ കിൽക്കാം കുഞ്ഞ് അങ്ങോട്ട് തിരിയുന്നുണ്ടോ ഇങ്ങോട്ട് തിരിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം റാറ്റൽസിനനുസരിച്ച് ചിലപ്പോൾ കുഞ്ഞു ആകുമ്പോൾ പതുക്കെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കും മൂന്നാല് മാസേക്കായി കുഞ്ഞ് എത്തിപ്പിടിക്കുന്ന സമയമാകുമ്പം റാറ്റൽസ് കുഞ്ഞിനെ തന്നെ പിടിക്കാവുന്നതാണ് അവർക്ക് തന്നെ അത് വെച്ചിട്ട് കളിക്കുകയും ചെയ്യാവുന്നതാണ് ശബ്ദത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗ്രാറ്റ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് നിങ്ങളുടെ ശബ്ദവും നിങ്ങൾക്കും സംസാരിക്കാം പാട്ടും പാടിക്കൊടുക്കാം താരാട്ടുപാട്ട് പണ്ട് കാലം മുതലേ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് പാട്ട് ഇഷ്ടപ്പെടാത്ത പാട്ട് ഇഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല പാടിക്കൊടുക്കുക സംസാരിക്കുക ശബ്ദം കുഞ്ഞിനെ സ്റ്റിമുലേറ്റ് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി കാഴ്ചയും കേൾവിയും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെൻസ് ആണ് ടച്ച് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ തൊടുന്നതും നിങ്ങളുടെ സ്കിന്നിനോട് ചേർത്ത് വെക്കുന്നത് എപ്പോഴും കുഞ്ഞിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അവർക്കത് ഭയങ്കര കംഫർട്ടിംഗ് ആണ് അതുപോലെ തന്നെ അവർക്ക് കംഫർട്ടിംഗ് ആയിരിക്കും ജെൻറ്റിൽ മസാജസ് നിങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് ജെൻറ്റിൽ മസാജസ് കൊടുക്കാവുന്നതാണ് കുളിക്കുന്നതിന് മുമ്പോ കുളിച്ചതിന് ശേഷമോ കാമായിട്ടിരിക്കുന്ന സമയത്ത് വളരെ ജെൻറ്റലായിട്ട് കുഞ്ഞിന് മസാജ് ചെയ്യാവുന്നതാണ് മസാജിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് യൂട്യൂബിലും ഒക്കെ നിങ്ങൾ കാണുന്ന രീതിയിലുള്ള മസാജസ് അതായത് ഭയങ്കര ഹെക്റ്റിക്കായിട്ട് കുഞ്ഞ് അലറി കരയുന്ന രീതിയിലുള്ള മസാജസ് അല്ല കുഞ്ഞിന് വേണ്ടത് മസാജ് ഒരു നല്ലൊരു ബോണ്ടിങ് ആക്ടിവിറ്റിയാണ് അമ്മയ്ക്കും കുഞ്ഞിനും രണ്ടുപേരും കാമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ ജെൻറ്റൽ മസാജസ് കുഞ്ഞിനെ കാമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് മസാജ് അല്ലാതെ കുഞ്ഞിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനോ കൂടുതൽ കരയിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഉള്ള ഒന്നല്ല മസാജ് അപ്പോൾ ടച്ച് എപ്പോഴും നല്ലതാണ് നിങ്ങൾക്ക് ജെൻഡൽ മസാജസ് കൊടുക്കാം ഒരു കുഴപ്പമില്ല അത് ആദ്യ മാസം മുതൽ തന്നെ കൊടുത്തു തുടങ്ങാവുന്നതുമാണ് മസാജസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമുക്ക് പിന്നീട് ഒരിക്കൽ വേറെ ചെയ്യാം ആക്ടിവിറ്റി നമ്പർ ഫൈവ് ടമ്മി ടൈം തമിഴ് ടൈം നിങ്ങൾ കേൾക്കാതിരിക്കില്ല കാരണം എല്ലായിടത്തും ടമ്മി ടൈം ഭയങ്കര പോപ്പുലറാണ് ഇപ്പം ടൈമിനെ ടൈമിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം കാരണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എപ്പോൾ തുടങ്ങണം എന്നുള്ള ഒരുപാട് ഡീറ്റെയിൽസ് സംസാരിക്കാനുണ്ട് പക്ഷെ ഒരു ബേസിക് ജസ്റ്റ് പറഞ്ഞുതരാം പൂക്കൽക്കുടി വീണ ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കുഞ്ഞു എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് മാത്രമേ ടമ്മി ടൈം കൊടുക്കാൻ പാടുള്ളൂ വളരെ ചെറിയ ഡ്യൂറേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക പത്ത് എങ്കിൽ പത്ത് സെക്കൻഡ് അതിൽ സ്റ്റാർട്ട് ചെയ്യുക പതുക്കെ പതുക്കെ ബിൽഡപ്പ് ചെയ്യുക ആദ്യ ദിവസം തന്നെ കുഞ്ഞിന് അഞ്ച് മിനിറ്റും പത്തു മിനിറ്റും ഒന്നും കമത്തി കിടത്തരുത് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് വരിക കുഞ്ഞുങ്ങളുടെ ബാക്ക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനും കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ ഒരു വരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ടമേ ടൈം ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ടമി ടൈം കൊടുത്തു തുടങ്ങാവുന്നതാണ് ടമ്മി ടൈം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞു അവള് മലർത്തി കിടത്തുന്നത് മലർത്തി കിടത്തുമ്പോൾ കുഞ്ഞാവയ്ക്ക് കൈകാലും മൂവ് ചെയ്യാം കാലുകൊണ്ട് കിക്ക് ചെയ്യും കൈ മുകളിലേക്ക് മൂവ് ചെയ്യും ഇതൊക്കെ കൈയുടെ കാലിൻ്റെയും മൂവ്മെൻ്റിനും ഡെവലപ്മെൻറ്റിനും സ്ട്രെങ്ത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കുഞ്ഞാവിനെ ഇങ്ങനെ മലർത്തി കിടത്തുന്നതിന് നമുക്ക് ഓൺ ദ ഫ്ലോർ ടൈം എന്ന് വേണമെങ്കിൽ പറയാം ഫ്ലോറിൽ കിടത്തുന്ന ടൈം നിങ്ങൾക്ക് നല്ലൊരു മാറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പായോ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു തുണി വിരിച്ചിട്ടോ കുഞ്ഞു മലർത്തി കിടത്താം സോഫ്റ്റ് ആയിട്ടുള്ള ബെഡിൻ്റെ മുകളിലല്ല ഫ്ലോർ ടൈം കൊടുക്കേണ്ടത് നിലത്ത് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സൂപ്പർവൈസ്ഡ് ആയിട്ട് കൊടുക്കണം ടമി ടൈം ആണെങ്കിലും മലർത്തിക്കിടത്താണെങ്കിലും എപ്പോഴും അടുത്ത ആളുണ്ടെന്ന് ഉറപ്പുവരുത്തണം കുഞ്ഞിനെ എവിടെയെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് മാറി പോകാൻ പാടില്ല അപ്പോൾ ഫ്ലോർ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്ലേ ജിംസ് ഉപയോഗിക്കാം ബേബി പ്ലേ ജിംസ് ഉപയോഗിക്കാം ഇത്രയും പ്ലേ ജിംസ് നിങ്ങൾ ആമസോണിലും ഗൂഗിളിലും എല്ലാം കണ്ടിട്ടുണ്ടാവും മരത്തിന്റെയും ക്ലോത്തിൻ്റെയും സിന്തറ്റിക് ആയിട്ടുള്ള വേറെ മെറ്റീരിയലിന്റെയും ഒക്കെ പ്ലേ ജിംസ് ഉണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ഇതുപോലെ പ്ലേ ജിംസിലേക്ക് കിടത്തുകയും മുകളിൽ തൂക്കിയിടുന്ന മൊബൈൽ ടോയ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ് പ്ലേ മൊബൈൽസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല മുകളിൽ നിന്ന് തൂക്കിയിടുന്ന ഇത്തരം ടോയ്സിനെയാണ് പറയുക ആദ്യത്തെ മൂന്ന് മാസത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് മൊബൈൽസ് പരിചയപ്പെടുത്തി തരാം ഇത് മോണ്ടസോറി സിസ്റ്റത്തിലുള്ള മൊബൈൽസ് ആണ് ഒന്നാമത്തത് മൂന്നാരി മൊബൈൽ മൂന്നാരി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൊബൈലാണ് മൂന്നാഴ്ച മുതൽ നിങ്ങൾക്ക് മൂന്നാരി മൊബൈൽസ് ട്രൈ ചെയ്യാവുന്നതാണ് ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ഡൈമെൻഷൻസ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ആദ്യത്തെ മൂന്നാഴ്ച മുതൽ തന്നെ നിങ്ങൾക്ക് ഇത് തുടങ്ങാം കുറച്ചും കൂടെ വലിയ കുഞ്ഞുങ്ങൾക്ക് വിഷിനൊക്കെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത സ്റ്റേജിൽ കൊടുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ മൊബൈലാണ് ഗോബി മൊബൈൽ ഇതൊരു കളർഫുൾ മൊബൈലാണ് പക്ഷെ ഒരു കളർ ഗ്രേഡിയൻ്റ് ആണ് സിംഗിൾ കളറാണ് ഇപ്പോൾ ബ്ലൂ ആണ് എടുക്കുന്നതെങ്കിൽ ഈ പടത്തിലുള്ളതുപോലെ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് പോകുമ്പോൾ ഡാർക്ക് നിന്ന് ലൈറ്റായിട്ട് ഞാൻ ഗ്രഡേഷൻ വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഏറ്റവും താഴത്തെ ബോൾ ഡാർക്കും ഏറ്റവും മുകളിലുള്ള ബോൾ ഏറ്റവും ലൈറ്റും ആണ് ഇതും ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡി ഐ വൈ ചെയ്യാവുന്നതാണ് ചെറിയ പ്ലാസ്റ്റിക് ബോൾസിൻ്റെ മോളിൽ യാൻസ് നമ്മൾ ക്രോഷേ ചെയ്യുന്ന ടൈപ്പ് യാൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ രണ്ട് മൊബൈൽസും ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ കുഞ്ഞിനെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞിൻ്റെ വിഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുന്ന രണ്ട് ടൈപ്പ് മൊബൈൽസാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി മിറേഴ്സ് ആണ് ഇത് എനിക്ക് ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് കുഞ്ഞാവൾക്ക് ഒരു മൂന്ന് ആകുമ്പോൾ കുറച്ച് കുറച്ച് കാണാനൊക്കെ ക്ലിയറായി തന്നു തുടങ്ങുമ്പോഴേക്ക് മിറേഴ്സിനോട് താല്പര്യം ഉണ്ടാവും ഇത് ജസ്റ്റ് അവരെ കന്നടി മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയാൽ തന്നെ അവർ നോക്കിയിട്ട് പതുക്കെ പതുക്കെ ചിരിച്ചൊക്കെ തുടങ്ങും കുറച്ചുകൂടെ വലിയ കുട്ടികളിലാണ് ശരിക്കും മിറർ പ്ലേ കറക്റ്റായിട്ട് വരിക ഒരു മൂന്ന് മാസം നാല് മാസം സമയത്തും നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്നതാണ് തുടക്കം വെച്ച് കൊടുക്കാവുന്നതാണ് കമന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുമരയിൽ ഫ്ലോർ ലെവലിലും മിറേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് മൂന്ന് മാസത്തിന് ശേഷമുള്ള കാര്യമാണ് നമുക്കത് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം എട്ടാമത്തെ കാര്യം റീഡിങ് ടു ദ ബേബി കുഞ്ഞാവയ്ക്ക് വായിച്ചു കൊടുക്കുക കുഞ്ഞാവയ്ക്ക് എന്താ വായിച്ചു കൊടുക്കുക കുഞ്ഞാവൾക്ക് പറ്റിയ ഏജ് അപ്രോപ്രിയേറ്റ് ബുക്സ് ഉണ്ട് ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കാൻ പറ്റിയ ബുക്സ് ഉണ്ട് പക്ഷേ ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞാവൾക്ക് എന്തും അവർ കേട്ടോളും കാരണം അവർ തീരെ ചെറിയ കുട്ടിയാണല്ലോ ഇത് ലുഫിയുടെ പടമാണ് എനിക്ക് തോന്നുന്നു നാലാഴ്ച ഒരു മാസം കഷ്ടി കഴിയുമ്പോൾ ഉള്ളൊരു ഫോട്ടോ ആണിത് ഇതിൽ സാധാരണ ഒരു ബുക്കാണ് ലിഫിക്ക് ഇതാതെ വായിച്ചു കൊടുക്കുന്നത് പക്ഷേ ലുഫിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു ആ സമയത്തും നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങൾക്കതൊന്നും വലിയ കാര്യമായിരിക്കില്ലെന്ന് പക്ഷെ വളരെ ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് നമ്മൾ വായിക്കുന്നത് കേൾക്കാനായിട്ട് ഭയങ്കര ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ലിഫിയുടെ കൈ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭയങ്കര ഇൻറ്റൻസ് കോൺസെൻട്രേഷനിലാണ് കേൾക്കുന്നത് ഒന്നും മനസ്സിലായിട്ടൊന്നും അല്ല കുഞ്ഞാവളിത് ചെയ്യുന്നത് പക്ഷെ എല്ലാ കുഞ്ഞുങ്ങൾ നിങ്ങൾ എത്ര നേരത്തെ വായിച്ചു കൊടുക്കുന്നു അത്രയും നേരത്തെ തന്നെ കുഞ്ഞുങ്ങൾ അത്രയും ഇൻട്രസ്റ്റോടുകൂടി കേട്ടു തുടങ്ങും മൂന്ന് മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് കുറച്ചും കൂടെ ബെറ്റർ ബുക്സ് ഉണ്ട് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബുക്സുകളുണ്ട് ആദ്യത്തെ മൂന്ന് മാസത്തിൽ ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ബുക്ക്സ് ആവശ്യം വരുന്നില്ല കാരണം കുഞ്ഞുങ്ങൾ ഗ്രാബ് ചെയ്യാനായിട്ടില്ല അവർക്ക് പിടിക്കാനായിട്ടില്ല മൂന്ന് മാസം കഴിയുമ്പോഴാണ് അവർ ഗ്രാബ് ഒക്കെ ചെയ്തു തുടങ്ങുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ക്ലോത്ത് ബുക്സ് ഉണ്ട് ടച്ച് ആൻഡ് ഫീൽ ബുക്സ് ഉണ്ട് ലിഫ്റ്റ് ഫ്ലാബ് ബുക്സ് ഉണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ഏജ് അപ്രോപ്രിയേറ്റ് ബുക്ക്സ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇനി ചെയ്യാം കുഞ്ഞുങ്ങളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ബുക്സ് ഇനിയും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്തരം വീഡിയോകളൊന്നും മിസ് ചെയ്യാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടാൻ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക ഒമ്പതാമത്തെ കാര്യം സെൻസറി പ്ലേ ആണ് കുഞ്ഞുങ്ങളുടെ സെൻസസ് അതായത് കുഞ്ഞുങ്ങളുടെ കാഴ്ച കേൾവി തൊടൽ ഇതൊക്കെ സെൻസിൽ വരും അതൊക്കെ കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തു ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടച്ച് വഴിയുള്ള ആഡഡ് സെൻസറി സ്റ്റിമിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് തുണികൾ ഉണ്ടാവും കോടലുണ്ടാവും ഉണ്ടാവും പോളിസ്റ്റർ ഉണ്ടാവും പല പല ടൈപ്പുള്ള പേപ്പറുകൾ ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങൾ പതുക്കെ കുഞ്ഞുങ്ങയുടെ കയ്യിൽ വെച്ചുകൊടുക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചറുകൾ ഫീൽ ചെയ്യാൻ പറ്റുക അത് അവർ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ സെൻസറി പ്ലേയും കുഞ്ഞുങ്ങൾ വളരുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോയ്സ് ഉണ്ട് സെൻസറി ടോയ്സ് ഉണ്ട് സെൻസറി ബുക്സ് ഉണ്ട് പക്ഷേ തുടക്കത്തിൽ ആദ്യത്തെ മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്നതും വീട്ടിൽ ചെയ്യാവുന്നിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലത്തെ ടെക്സ്റ്റൈൽസ് ആയിരിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റൈൽസ് കുഞ്ഞു ഫീൽ ചെയ്യുമ്പം ഓരോന്നും അവർക്ക് ഓരോ സെൻസറി സ്റ്റിമുലേസ് ആണ് അത് അവർ ഏജ് അപ്രോപ്രിയേറ്റ് സ്റ്റിമുലേഷനെ ഹെൽപ്പ് ചെയ്യും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യും ഇനി പത്താമത്തത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുഞ്ഞാവയ്ക്ക് കുറച്ച് ഔട്ട്ഡോർ ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ കൊണ്ടുപോവുക കോവിഡ് കാലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾ അകത്ത് തന്നെയാണ് കുഞ്ഞാവുകളെ കുറച്ച് സമയം പുറത്ത് നടത്തുന്നത് എപ്പോഴും നല്ലതാണ് രാവിലെ വെയിൽ വരുന്നതിന് മുമ്പ് അതായത് പത്ത് മണിക്ക് മുമ്പും വൈകുന്നേരം വെയിൽ അവസാനിച്ച ശേഷവും അഞ്ച് മണിക്ക് ശേഷവും കുഞ്ഞാവളെ നടത്താൻ കൊണ്ടാകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുഞ്ഞാവ് നിങ്ങൾക്ക് എടുക്കാം ബേബി ക്യറിൻ്റെ ബേബി കാരിയറിൽ വെക്കാം പുറത്ത് നടക്കാം കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം ചെടികൾ കാണിച്ചു കൊടുക്കാം പക്ഷീനെ കാണിച്ചു കൊടുക്കാം എല്ലാ കാര്യങ്ങളും ഇതൊക്കെ കുഞ്ഞാവുകളുടെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഔട്ട്ഡോർ ടൈം ആവശ്യത്തിന് കൊടുക്കുക ഉള്ളിൽ മാത്രം കുഞ്ഞുങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക ആദ്യത്തെ മൂന്ന് മാസം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ കുഞ്ഞാവുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബോണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം പല അമ്മമാരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് അങ്ങനെ ഒരു ബോണ്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു ഭയങ്കര മനസ്സിൻ്റെ അകത്തു ആ ഒരു ഫീലിംഗ് വരുന്നില്ല പേടിക്കേണ്ട നിങ്ങൾക്ക് മാത്രമല്ല അങ്ങനെ എല്ലാ അമ്മമാർക്കും കുറച്ച് സമയം എടുക്കും കുഞ്ഞാവുമായിട്ട് ബോണ്ട് ചെയ്തെടുക്കാനായിട്ട് ആദ്യത്തെ ഒരു മൂന്ന് മാസം എന്നൊക്കെ പറയുമ്പം നിങ്ങൾ തന്നെ ഹോർമോണൽ സെർജിലായിരിക്കും നിങ്ങൾ പോസ്റ്റ്പോർട്ടം ഫീരിഫീസിലൂടെ കടന്നു പോവാണ് നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ മൈൻഡും ഒക്കെ ഇമോഷണലി ഒക്കെ നിങ്ങൾ ആയിട്ടുള്ള ഒരു കാലമാണ് അപ്പോൾ ബോണ്ടിങ് നടക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ട നിങ്ങൾ റിലാക്സ്ഡ് ആവുക ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ റിലാക്സ്ഡായ സമയത്ത് ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം